ഹലോ ഫ്രണ്ട്സ്, പട്ടണത്തിലെ ജീവിതം നിങ്ങൾക്ക് ബോറടിച്ചോ? ട്രാഫിക് ജാം കാരണം നിങ്ങൾ വിഷമിച്ചോ? ഭയങ്കര ശബ്ദം കാരണം നിങ്ങളുടെ തലവേദനിക്കുന്നുണ്ടോ? എങ്കിൽ വരൂ, എന്റെ റിസോർട്ട്സിലേക്ക് വരൂ. ഇവിടെ സ്വിമ്മിംഗ് പൂൾ, എസി റൂം, പിന്നെ ഗാർഡനും ഉണ്ട്. പിന്നെ പ്ലേയിങ് ഏരിയയും ഗാർഡനിലാകട്ടെ, അനിമൽസും ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. ഞാനൊന്നും നിങ്ങളോട് കള്ളം പറയുമല്ല. ടിവിയിൽ എങ്ങനെ ആഡ് കാണിച്ചോ അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക സാറേ. വാവ്. പേയ്മെന്റ് ക്യാഷ് ആയിട്ട് വേണം, ഞാൻ കളി പറഞ്ഞതല്ല. അച്ഛാ, ടിവിയില് രണ്ടു മൂന്ന് ചാനൽസ് മാത്രമേ ഉള്ളൂ അച്ഛാ. എസിയും ലോക്കാണ്. ആണോ മക്കളെ, ഞാൻ ഇപ്പൊ തന്നെ റൂം സർവീസിന് ഫോൺ ചെയ്യാം. ആരും ഫോൺ അറ്റൻഡ് ചെയ്തില്ലേ? സാരല്ല, വിട്ടേക്ക്. വെതർ ഇപ്പൊ നന്നായിട്ടുണ്ട്, നമുക്ക് പുറത്തു പോയിട്ട് വരാം. നിങ്ങൾ എവിടെ ഉള്ളത്? മിസ്റ്റർ റോണി, നിങ്ങൾ എന്ത് റിസോർട്ടായി നടത്തുന്നത്? ഇവിടെ ഒരു ഗസ്റ്റിനെ പോലും കാണുന്നില്ല. റൂം സർവീസും ഇല്ല, എ സി ശരിക്കും ഓടുന്നു പോലും ഇല്ല. ഗാർഡനില് മാനില്ല, മുയലില്ല, ഒന്നുമില്ല. ഒരു പാമ്പ് എന്റെ മോനെ കടിക്കാൻ വന്നു, അറിയോ? ആ പാമ്പ് അത്ര ശരിയല്ല, ഞാൻ തമാശ പറഞ്ഞതല്ല കേട്ടോ. ഗാർഡനിലുള്ള മുയലിനെയും മാനിനെയും ആ പാമ്പാണ് തിന്നു കളഞ്ഞത്. മിസ്റ്റർ റോണി, എല്ലാം മതിയാക്കാം, നിങ്ങളുടെ റിസോർട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ താല്പര്യമില്ല. നോ പ്രോബ്ലം സാർ, ഞങ്ങളുടെ റിസോർട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് പോകാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് തമാശ പറഞ്ഞതല്ല. എന്നാ ശരി, ഞങ്ങളുടെ പൈസ തിരിച്ചു തന്നേക്ക്. നോ റീഫണ്ട് പോളിസി സാറേ, ഞാൻ തമാശ പറഞ്ഞതല്ല സാറേ. എത്രയും അടിപൊളിയാ ഹെൽമെറ്റ് ആയത്. ഹായ് പക്കേല, കാണാൻ നല്ല സ്മാർട്ട് ആയിരിക്കുന്നു, നിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. അല്ലല്ല, ഇത് ശരിയാകില്ല. പിന്നെ ഞാൻ കുറച്ച് ദൂരത്ത് പോയി എടുത്തോളാം. ഇത് ശരിയാവുന്നില്ല, എന്താന്ന് അറിയില്ല. ഇപ്പോഴും ശരിയാവുന്നില്ലല്ലോ. ടോപ്പ് ആംഗിൾ ഷോട്ട് എടുക്കാം. എന്റെ അമ്മച്ചി, ഇതെന്താത്? ഞാൻ ഫാനിൽ കുടുങ്ങി താഴെ വീഴുന്ന തോന്നണേ. ഞാൻ നിന്റെ മാഗ്നറ്റ് വെച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹെൽമെറ്റ് മാഗ്നറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. വരൂ വരൂ, റോണി റിസോർട്ട്സ് നിങ്ങളെ വരവേൽക്കുന്നു. അച്ഛാ, ടിവിയിൽ രണ്ടു മൂന്ന് ചാനൽസ് വരുന്നുള്ളൂ അച്ഛാ. ഞങ്ങളുടെ പൈസ തിരിച്ചു തന്നേക്ക്. നോ റീഫണ്ട് പോളിസി സാർ. ഇവൻ റിസോർട്ടും വെച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. റിസോർട്ടിൽ ഒരു ഫെസിലിറ്റിയും ഇല്ല, എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുക, കുട്ടികളുടെ മൂഡും നശിപ്പിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ബോസ്, ഇവരെ ഒരിക്കലും വെറുതെ വിടാൻ പറഞ്ഞ ബോസ്.
ബോസ്, ഇവനെ കുറിച്ച് നമ്മൾ എല്ലാവരുടെയും പറഞ്ഞു കൊടുക്കണം ബോസ്. അപ്പോൾ മാത്രമേ ആരും പറ്റിക്കപ്പെടാതിരിക്കൂ. ഈ ചതിയന്റെ അടുത്ത് നിന്ന് എല്ലാവരും രക്ഷപ്പെടണം. എത്ര ബുദ്ധിയോടെയാ രണ്ടും സംസാരിക്കുന്നത്! രണ്ടുപേരും ബുദ്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അതോ എന്റെ കൂടെ വരുന്നു? തീർച്ചയായും പോകാം ബോസ്. കം കം കം, വരൂ, പാപത്തെ ദൂരീകരിക്കാം. ഇന്ന് നമ്മൾ അവന്റെ റിസോർട്ടിൽ പോയി അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാം. വരൂ വരൂ, ലോകത്തിൽ തന്നെ ദ ബെസ്റ്റ് റിസോർട്ട്സ് ഇതാണ്. ഇവിടേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല. ഓഹോഹോ, ഇത് കേട്ടാൽ തോന്നും ലോകത്തിലേക്കും വെച്ച് മികച്ച റിസോർട്ട് നിങ്ങളുടേതാണെന്ന്. അതെ, ലോകത്തിലെ ദ ബെസ്റ്റ് റിസോർട്ട്സ് ഇത് തന്നെയാണ്. സ്പോർട്സ് ഏരിയ ഉണ്ട്, എ സി റൂം ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, മാനുണ്ട്, മുയലുണ്ട്. ഞാൻ നിങ്ങളോട് തമാശ പറയുമല്ല കേട്ടോ. എന്ത് മുയലോ? അങ്കിൾ, ഞാൻ പുറത്തൊരു സിംഹത്തിനെ കണ്ടു. അങ്കിൾ, എന്തത്? സിംഹോ? നിങ്ങൾ കള്ള പറയല്ലേ, വെറുതെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. അല്ല അല്ല അങ്കിൾ, ഞങ്ങൾ നുണ പറയുന്നില്ല. ഞങ്ങൾ അവിടെ വെച്ച് അതിനെ നോക്കിയതാ. ലയൻ, ഇവിടെ വായോ. സിംഹം, സിംഹം! അയ്യോ, ആരെങ്കിലും രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കണേ. അങ്കിൾ, ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ പറഞ്ഞതല്ലേ? ഇവിടെ സിംഹമുണ്ടെന്ന്. ഇപ്പോൾ ഞങ്ങൾ മുകളിൽ പോയി എ സി റൂമിൽ ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പോ നിങ്ങളും എന്റെ കൂടെ വരുന്നോ? എന്തു പറയുന്നു? ഹായ്, എന്ത് നല്ല സ്ഥലം! നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. മാത്രവുമല്ല, ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്നുണ്ട്. ആട്ടെ, നമുക്കൊരു ഐസ്ക്രീമിന് പറഞ്ഞാലോ? നിങ്ങൾ എന്തു പറയുന്നു? ഫോൺ അടിക്കുന്നത് കേൾക്കുന്നില്ലേ? എന്താ ഉറങ്ങുകയാണോ? എത്ര നേരമായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക? ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം അയച്ചേ. എന്താ ഫോണിൽ നിന്ന് മൂന്ന് പുറത്തേക്ക് വന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എന്റെ മുഖത്ത് എന്താണ്? വേഗം പോയി ഐസ്ക്രീം എടുത്തോണ്ട് വാ. എന്താ മനസ്സിലായില്ലേ? ഇപ്പൊ ഞങ്ങൾ ഗാർഡനിലേക്ക് പോയിക്കോട്ടെ. ഓക്കേ, തീർച്ചയായും വേഗം പോയി കളിച്ചിട്ട് വരൂ. ആട്ടെ, നീ എന്താ ഇത് കൊണ്ടുവരാൻ ഇത്രയും വൈകിയത്? പറ. സോറി സാർ. ശരി ശരി, വിടെ, സോറി ഒന്നും പറയണ്ട. ഈ എ സി ഒന്ന് ശരിയാക്കി താ. ഈ എ സി തണുപ്പ് തന്നില്ലെങ്കിലും വിരോധമില്ല, ചൂട് തരാതിരുന്നാ മതിയായിരുന്നു. ഈ ചൂടിന് പകരം തണുപ്പിക്കാൻ പറ്റുമോന്ന് നോക്ക്. ഇപ്പൊ തന്നെ ശരിയാക്കി തരാം സാർ, ഇപ്പൊ തന്നെ ഞാൻ നോക്കിക്കൊള്ളാം. ഓക്കേ ഓക്കേ, ശരിയാക്ക്. ഓക്കേ ഓക്കേ, എന്നാ നീയും വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി എ സി ശരിയാക്കാം. ഞാൻ തന്നെ ശരിയാക്കിക്കൊള്ളാം, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ശരിയാക്കിക്കൊള്ളാം. ഹായ് അങ്കിൾ, ആ ചെടിയുടെ മറവില് ഒരു റാബിറ്റ് ഇരിക്കുന്നുണ്ട്. എന്റെ ദൈവം, ഇതെന്തൊരു അതിശയം! ആദ്യമായിട്ടല്ലേ ഞാനൊരു മുയലിനെ കാണുന്നത്! കൊള്ളാലോ, ഞാനൊന്നും കള്ളം പറയുമല്ല. ഇപ്പൊ കണ്ടില്ലേ, വേഗം പോയി അതിനെ എടുത്തോണ്ട് വരൂ. എന്തോ ഇത്, ഒരു മുയൽ ഇത്രയും വലുപ്പത്തിൽ വാ തുറക്കുന്നത്! ഇതിനെ കാണുമ്പോ മുയലിനെ പോലെ തോന്നില്ലല്ലോ. എന്റെ ഈശ്വര, ഈ മുയൽ എന്നെ തന്നെ പിന്തുടർന്ന് വരുവാണല്ലോ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ, രക്ഷിക്കണേ, രക്ഷിക്കൂ. ഇപ്പൊ കണ്ടില്ലേ ആ മുയലിന് എത്ര കുറുമ്പുണ്ടത്!
അത് നീ ഒളിപ്പിച്ചു വെക്കി, അല്ലെങ്കിൽ റോണിയുടെ അവസ്ഥ മോശമാകും. എന്റെ പിള്ളേരെ പെട്ടെന്ന് പോയത് എങ്ങനെയാ നമ്മുടെ മുമ്പിൽ നിന്ന് കാണാൻ പോയത്? അത് എവിടെ നിന്ന് വന്നതാ? ആര് പറഞ്ഞു ഇവിടെ ഒരു റാബിറ്റ് ഉണ്ടെന്ന് അങ്കിൾ? സാറ് എന്നെ ഈ ഐസ് കട്ടിക്കകത്ത് കുടിക്കിരിക്കാണ് സാറ്. എന്തുവായത്? എന്നെ ഇങ്ങനെ ടിവിക്കുള്ളിലാക്കി കളഞ്ഞല്ലോ. മാത്രമല്ല, ഈ ഭൂതം എങ്ങനെയാ ഇവിടെ എത്തിയത്? നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്താ പറയുന്നത്? എന്നെ കണ്ടോ? ഞാനൊന്നും ചെയ്തില്ലല്ലോ അതിന്. ഞാൻ ഇവിടെ ഒരു റിസോർട്ട് നടത്തിക്കൊണ്ടിരിക്കുവല്ലേ. പറയൂ ചേട്ടാ. ചേട്ടനൊന്നും വേണ്ട, ബോസ്, ഭൂതം ബോസ്. നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നീ നുണ പറഞ്ഞിട്ട് എല്ലാവരെയും ഈ റിസോർട്ടിലേക്ക് വരുത്തുകയാണല്ലേ, എന്നിട്ട് അവരിൽ നിന്നും പണം തട്ടുകയാണല്ലേ. അത് മാത്രമല്ല, എത്ര ആൾക്കാരുടെ കയ്യിൽ നീ പൈസ മേടിച്ച് പറ്റിച്ചിരിക്കുന്നത്? എത്ര പിള്ളേരുടെ മൂഡ് നീ സ്പോയിൽ ചെയ്തിരിക്കും. എന്റെ ഈശ്വര, എന്നോടൊന്നും ക്ഷമിച്ചൂടെ. ഞാൻ ഭയങ്കര തെറ്റ് ചെയ്തു. ഇനി ഞാൻ ഒരിക്കലും ആരെയും പറ്റിക്കില്ല. അവരവരുടെ കാശ് അവരവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാം. സോറി സോറി സോറി, എന്നോട് ക്ഷമിക്കൂ എന്റെ പൊന്ന ചേട്ടന്മാരെ. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, പ്ലീസ് എനിക്ക് മാപ്പ് തരണേ. ശരി, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഒരാഴ്ച ഈ റിസോർട്ടിൽ റെസ്റ്റ് എടുക്കും. Subscribe to Sony A for more such fun videos.